നിഖിലകമൽ അടുത്ത ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെയൊന്നും പറയാനില്ല, അങ്ങനെ അതിനുള്ള ഒരു ഇത് എനിക്ക് തോന്നിയായിരുന്നില്ല, അങ്ങനെയൊന്നും പറയാനില്ല. ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു എന്ന് വിചാരിച്ചൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കൊന്നും ഈ സിനിമ കൊണ്ട് എത്താൻ പറ്റില്ല. ആ ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചേക്കുന്ന ഭീകരാണ് കേട്ടോ. ദൈവം ഒരു ബ്രോക്കറുടെ പണി ചെയ്യുന്നില്ല. നല്ലൊരു സിനിമയാണല്ലോ, അടിപൊളി സിനിമയാണ്. ആളൽ കണ്ടുകൊണ്ടിരിക്കാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. നല്ല പടം, മെയിനായിട്ട് ലവ് സ്റ്റോറി തന്നെയാണ്. ആ നല്ല ലവ് സ്റ്റോറിയാണ്, നമ്മുടെ പഴയ ഓർമ്മയൊക്കെ പോകുമല്ലോ. നല്ല പടം. ഇതിലൊരു മൂന്ന് നാല് കഥ പറയുന്നുണ്ട്. അത് ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ്, ഒരു നാല് പേരുടെ കഥയായിട്ട് പറഞ്ഞത്. പക്ഷെ അത് ക്ലൈമാക്സ് എത്തിയപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് ഒരാളുടെ കഥയാക്കിയത്, അതൊക്കെ രസമായിട്ട് വന്നത്. ഇതിൽ നിഖിലകമൽ അടുത്ത ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെയൊന്നും പറയാനില്ല, അങ്ങനെ അതിനുള്ള ഒരു ഇത് എനിക്ക് തോന്നിയായിരുന്നില്ല, അങ്ങനെയൊന്നും പറയാനില്ല. ശരി, ദൈവവിശ്വാസത്തിൽ ഒരു പ്രാധാന്യമില്ല എന്ന് കാണിക്കുന്നുണ്ടോ പടത്തിൽ? അത് ഓരോരുത്തരുടെ ഇതുപോലെയല്ലേ, അങ്ങനെ വിശ്വാസം അത് സാഹചര്യം സാഹചര്യമാണ് മാറ്റുന്നതും അല്ലാണ്ടാക്കുന്നതും. അതൊക്കെ പടം കാണുന്നവർക്ക് അത് ആയിരം മനുഷ്യനെ വിശ്വാസിയും അവിശ്വാസിയാക്കി മാറ്റുന്നു അതൊന്നും ആക്കും ഉറപ്പല്ല കാര്യം. അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയണം. അതെ, അതുമാണ് ഒരു തീം. ആ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം. തീം എന്തുവാ, പ്രണയമാണോ അതോ വിശ്വാസമാണോ? പ്രണയമാണ് അതിൻ്റെ വിഷയം. പ്രണയം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ വിഷയം. അപ്പോൾ കുറേ കഥാപാത്രങ്ങളുടെ പ്രണയം പറയാനാണ് ശ്രമിച്ചേക്കുന്നത്. ദൈവവിശ്വാസമായിട്ടൊരു ബന്ധമില്ല, ദൈവവിശ്വാസമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നും ഇതിനകത്തില്ല. കുറച്ച് ഒരു സീനിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഒരു ബ്രോക്കറുടെ പണി ചെയ്യുന്നില്ല. നിഖിലകമൽ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആണോ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ നല്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് നമ്മുടെ ഫിലിമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു എന്ന് വിചാരിച്ചൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കൊന്നും ഈ സിനിമ കൊണ്ട് എത്താൻ പറ്റില്ല, ഈ സിനിമ കൊണ്ട് എത്താൻ പറ്റില്ല. ഇനിയും നല്ല നല്ല വേഷങ്ങൾ നിഖിലകമലിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു റോളാണ്. പിന്നെ അതുപോലെ വേറെ ഒരു സ്ത്രീ ഉണ്ട്. പടം ഒരു ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഓരോ സ്റ്റേജസ് കാണിക്കുന്നുണ്ട്, അപ്പം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു. ലവ് ആണ്. ആൻഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പലതരം ഇമോഷൻസ് ഉണ്ട്. ഇപ്പം സങ്കടമായാലും ഹാപ്പിനെസ് ആണെങ്കിലും റൊമാൻസ് എല്ലാം ഉണ്ട്. സോ ഒരു എല്ലാ ഇമോഷൻസും കൂടി മിക്സ് ചെയ്തൊരു മൂവിയാണ്. സിനിമ നല്ലൊരു റൊമാൻറ്റിക് ഫിലിമാണ്. കുറെ നാൾ വെച്ച മലയാള സിനിമയിൽ നല്ലൊരു അല്ല, നല്ല പടമാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്, ഫാമിലി ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു ഫിലിമാണ്. നല്ല ഒരു ആ ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചേക്കുന്ന ഭീകരമാണ് കേട്ടോ. അതൊരു അല്ലേ ഞെട്ടിപ്പോ, അതുപോലാണ് ക്ലൈമാക്സ്. അവിടെ ഫാമിലി എല്ലാം പോയി കാണുക, തകർത്തേരെ. ഓക്കെ ശരി. ഓ എല്ലാരും അടിപൊളി. ഓ അല്ല, എല്ലാം ഒന്നിനൊന്ന് നല്ല മെച്ചം. പിന്നെ കണ്ണു നനയിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടോ? ആ പൊതുവേ നല്ല പടമല്ലേ, അടിപൊളി പടം. പ്രണയമാണോ? ആ പ്രണയം എല്ലാം കൂടി ഒരു സംഭവമാണ്. ഇഷ്ടമാണോ? ഓ നല്ല നല്ല അടിപൊളി. നല്ല അഭിപ്രായം, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല അടിപൊളി, എല്ലാം നല്ല സൂപ്പർ അഭിനയം, ക്യാരക്ടറൊക്കെ നല്ല.